ഒരുപാടധികം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നുള്ള വണ്ടികൾ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് ഇനി രണ്ടു ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് വണ്ടികൾ കുറവും കാര്യങ്ങളൊക്കെ ഇതിൽ ഒന്നുകൂടി തൃപ്തിപ്പെടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൊടുക്കും, വണ്ടി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആവറേജ് ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞത് 1.55 ആണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ ഈ ഒരു നമ്മുടെ ജനറൽ കാർ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോറൂമിന്റെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അന്ന് കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ യൂസ്ഡ് കാർസിന്റെ ഒരു വമ്പ കളക്ഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഒരുപാടധികം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നുള്ള വണ്ടികൾ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് ഇനി രണ്ടു ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് വണ്ടികൾ കുറവും കാര്യങ്ങളൊക്കെ, കുറച്ച് വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെയാണ് വണ്ടികള്. അങ്ങനെയൊക്കെയാണല്ലേ വർക്ക്ഷോപ്പിലും വണ്ടി പണി എടുത്തിറക്കാനുള്ള ഒരു ഇതിലൊക്കെയാണ്. ഒന്നുകൂടി നമുക്ക് ഇവിടെ കിട്ടിയിൽ ഒന്നുകൂടി തൃപ്തിപ്പെടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൊടുക്കും, വണ്ടി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പണി എടുത്തിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് വണ്ടികൾ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഈ ഒരു ഷോപ്പ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഒരുപാട് കുറച്ച് വണ്ടികളുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടികളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അവിടെ നമ്മള് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മള് കാക്ക പറഞ്ഞു കേട്ടോ. കാക്കങ്ങള് പേരെന്തായിരുന്നു? പേര് നൗഫൽ. നൗഫൽ എന്നാണ് പേര്. അപ്പൊ ഷോപ്പിൽ ഇൻചാർജ് ആയിട്ടുള്ള ആളാണ് നമ്മളെ നൗഫൽക്ക. നൗഫലിക്ക് നമുക്ക് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഈ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഇവിടെ? ഇത് മൊറയൂർ സ്കൂൾ പടിന്റെ ഇടയിൽ, പോത്തുവട്ടിപ്പാറിന്റെ ഇടയിലായിട്ട് വരും. പോത്തുവട്ടിപ്പാറ പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ പോത്തുവട്ടിപ്പാറ എന്ന് പറയാം. അപ്പൊ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ കേട്ടില്ല, എനിക്ക് പറയാനൊരു ഇതില്ല. ഒരുപാട് സ്ഥലപ്പേരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഇതിൽ കിട്ടണില്ല. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതാണ്. അപ്പൊ നമ്മൾ ഈ ഷോപ്പിന്റെ പേര് പറയുന്നത് ജെന്റിൽ കാർ വേൾഡ്. ഇത് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെന്റിൽ കാർ വേൾഡ് എന്നാണ് ഷോപ്പിന്റെ നെയിം വരുന്നത് ഈ ഒരു യൂസർ കാർസിന്റെ ഇതില്. അപ്പൊ നമുക്ക് ഇതാ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ നമുക്ക് നേരെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഈ വാഗനർ തുടങ്ങാം. 2009 മോഡൽ വാഗനർ, അലോയ്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1.65 ആണ്. LXA വാഗനർ 2010 മോഡലാണ്. LXA ആണ് ഇത്. 2.15 നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പാണ്. വേറെ അപാകതകളൊന്നുമില്ല. നല്ല നീറ്റാണ്, ക്ലിയർ ആണ്. LXA 2010 ന്യൂ ടൈപ്പ്. ഇത് 2013-14 രജിസ്ട്രേഷൻ വരുന്ന VXA ആണ്. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. റീപ്ലേസ് കാര്യങ്ങൾ, ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. VXA ആണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് ഉണ്ട്. സീറ്റ് കാര്യങ്ങളെല്ലാം പക്കാ ക്ലിയർ ആണ്. VXA 13-14 രജിസ്ട്രേഷൻ. നമ്മൾ ആവശ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 3.15 ആണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റി വരുത്തി കൊടുക്കാൻ പറ്റും. അടുത്തതായി ഇയോൺ ആണ്. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഷുറൻസ് ഒക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 71 ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 2.15 ആണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റി വരുത്തി കൊടുക്കാൻ പറ്റും. ലോൺ സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ. മാക്സിമം ലോൺ കൊടുക്കുക. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ഉണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2008 പുതിയ പേപ്പറാണ്. 5 കൊല്ലത്തെ ടാക്സ് റിന്യൂവൽ കാര്യങ്ങളൊക്കെ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ. നിലവിൽ ഇൻഷുർ കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് ഉണ്ട്. AC കാര്യങ്ങളൊക്കെ ഉണ്ട്. LXA ആണ്. 2008 മോഡൽ. LXA 2008 ആൾട്ടോ. റീപ്ലേസ് ഒന്നുമില്ല, പക്ക. ഇനി അടുത്തതായി നമുക്ക് ZNSTലോണ്. 2011 ZNSTലോ. VXA ആണ്. ഇതെല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. കൺട്രോൾ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭാഗവും ക്ലിയർ ആണ്.
ഇതിന് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് വരുന്നുണ്ട്. വേറെ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞത് 1.85 ആണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ വണ്ടിയിലൊക്കെ പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതാ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് വൈകിട്ടായതുകൊണ്ട് ആകെ കുറച്ച് കുറച്ച് വണ്ടികളെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനി ഈ കാണുന്ന വണ്ടികളല്ല ഇവിടെ ഉള്ളത്, ഇനി ഒരുപാട് വണ്ടികൾ വരാനുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മള് അടുത്ത വീഡിയോ ഈ ഒരു നമ്മളെ ജനറൽ കാർ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോറൂമിന്റെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അന്ന് കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വീഡിയോ ചെയ്യാനുള്ള വണ്ടികളാവും. അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ചെയ്ത വണ്ടികളൊക്കെ ഫുള്ള് നീറ്റാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി വൈകിട്ടായതുകൊണ്ട് ഓവർ ഇത് ഉണ്ടാവില്ല. എന്നാലും ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കയാണ്. അതുപോലെ തന്നെ നല്ല പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇവിടുത്തെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ? കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി വിളിച്ചിട്ട് വരിക അല്ലേ? കോൺടാക്ട് ചെയ്തിട്ട് വരാം. കോൺടാക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യാം? ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ചെയ്യണ്ടേ? ഓ തീർച്ചയായിട്ടും ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എന്ത് ചെയ്യാ? ബെല്ലൈക്കണം എന്ത് ചെയ്യണ്ട? അടിച്ചാണ് പൊട്ടിച്ചോളിയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം.